Hi friends, welcome back to Bilingual Tutorial and this is Maya Anandan. So, parts of speech le rendu topic nammal cover cheythu kazhinju, noun and pronoun. So, noun and pronoun kazhinju adjective varunnundu. Njan paranjirunnu noun, pronoun and adjective ne idine moonineyum onnichu vechu padikkanam nu, karena idu co-related aanu. So, noun nammal kandu naming word aanu, pronoun aa naming wordine pagaram upayogikkavunnathaanu. Then adjective endayirunnu, adinte basic explanation nammal kandathaanu. Adjective is a word which modifies this noun. Ee nounine modify cheyyunna word aayirunnu adjective. So adjective detailed class so adjective explanation begin cheyam. Adjectives are words which modifies the noun and describes the qualities of the noun, and sometimes it says about the details of the noun and the limits or qualities of the noun, and it distinguishes the noun each other. Some nouns will be there, it distinguishes that noun each other. So ithrayum karyangalu adjectives cheyyunnund. Adjectives adinte parimithikale nouninte parimithikale kurichu parayunu, sometimes adinte gunangale kurichu parayunu, chilappol adinte endha paraya tharam thirichu parayunu, angane nounine qualify cheythu parayunnathaanu adjective. So adjective ne namukku broadly randayittu divide cheyyam. Aadithe division randanam varunnund. One it is adu word division aanu. Aa word inde evolution vechittana nammala aadithe division varunnathu. Adjective inde broadly we can divide it into two. One it is symbol and another it is derived. Symbol ennu parna aa word meaning pole thanne cheriya vaakkukal aayirikkum. Aa cheriya vaakkukal ഓൾറെഡി അങ്ങനെ തന്നെയായിരിക്കും അത് ഇവല്യൂട്ട് ചെയ്തിരിക്കുന്നത്. നോക്കുക, എക്സാമ്പിൾസ് പറയുമ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആവും. സോ സിമ്പിൾ അഡ്ജെക്റ്റീവ്സ്, വൺ ഓഫ് ദ എക്സാമ്പിൾ ഇസ് കൈൻഡ് ഓർ പ്രെറ്റി, ഇങ്ങനെയുള്ള വേർഡ്സ്. അതൊക്കെ വേർഡ് തന്നെ സിമ്പിളാണ്, വേറെ കൂട്ടിച്ചേർക്കലൊന്നും അവിടെ വരുന്നില്ല. പക്ഷേ ഡിറൈവ്ഡ് അഡ്ജെക്റ്റീവ് എന്ന് പറഞ്ഞാൽ, അതായത് സെക്കൻഡ് കാറ്റഗറി ഡിറൈവ്ഡ് അഡ്ജെക്റ്റീവ് ആണ്. ഡിറൈവ്ഡ് അഡ്ജെക്റ്റീവ് എന്ന് പറഞ്ഞാൽ വി ആർ ആഡിങ് സം സഫിക്സസ് ടു ദ വേർഡ്. റൂട്ട് വേർഡിൻ്റെ കൂടെ കുറച്ച് സഫിക്സസ് ആഡ് ചെയ്തിട്ട് നമ്മൾ പുതിയ വേർഡ് ഉണ്ടാക്കുന്നു. ഫോർ എക്സാമ്പിൾ, ഫെയിം പ്ലസ് ഒ യു എസ്, ഫെയ്മസ്. ഫെയിം എന്നുള്ള വേർഡിൻ്റെ കൂടെ ഒ യു എസ് ചേർത്തിട്ട് ഫെയ്മസ് ആവുന്നു. ദെൻ അഡ്മയർ, അഡ്മയർ പ്ലസ് ഏബിൾ, അഡ്മയറബിൾ. ഇതുപോലെ റൂട്ട് വേർഡിൻ്റെ കൂടെ ഒരു സഫിക്സ് വെച്ചിട്ട്, സഫിക്സ് എന്ന് പറഞ്ഞാൽ വേർഡിൻ്റെ എൻഡിൽ ചേർക്കുന്ന കുറച്ച് സിലബിൾസിനാണ് സഫിക്സ് എന്ന് പറയുന്നത്. സോ ആ റൂട്ട് വേർഡിൻ്റെ കൂടെ സഫിക്സ് വെച്ചിട്ട് പുതിയ വേർഡ് ഉണ്ടാക്കുന്നതാണ് ഡെറിവേഷൻ. സോ ഡിറൈവ്ഡ് അഡ്ജെക്റ്റീവ് എന്ന് പറഞ്ഞാൽ പുതിയത് ഉണ്ടാക്കുക, ഡെറിവേറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ തന്നെ പുതിയത് ഉണ്ടാക്കുക എന്നാണ്. സോ ഡിറൈവ്ഡ് അഡ്ജെക്റ്റീവ് എന്ന് പറഞ്ഞാൽ റൂട്ട് വേർഡിൻ്റെ കൂടെ സഫിക്സ് വെച്ചിട്ട് നമ്മൾ പുതിയ അഡ്ജെക്റ്റീവ് ഉണ്ടാക്കുന്നു. സോ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു, രണ്ട് എക്സാമ്പിൾസ് പറഞ്ഞു, മോർ എക്സാമ്പിൾസ് ഞാൻ ആഡ് ചെയ്തോളാം. ഫെയിം പ്ലസ് ഒ യു എസ്, ഫെയ്മസ്. ആൻഡ് അഡ്മയർ പ്ലസ് ഏബിൾ, അഡ്മയറബിൾ. ദ നെക്സ്റ്റ് ടോപ്പിക് ഇറ്റ് ഇസ് ഹൗ അഡ്ജെക്റ്റീവ് മോഡിഫൈസ് ദ നൗൺ. ആക്ച്വലി ദർ ആർ ടു വേയ്സ് ഇൻ വിച്ച് അഡ്ജെക്റ്റീവ്സ് മോഡിഫൈസ് ദ നൗൺ. രണ്ട് രീതിയിൽ അഡ്ജെക്റ്റീവ്സ് മോഡിഫൈ ചെയ്യുന്നുണ്ട് നൗണിനെ. അതെങ്ങനെയാണെന്ന് നമുക്ക് കാണാം. വൺ ഇറ്റ് ഇസ് ആട്രിബ്യൂട്ടീവ്, അനദർ ഇറ്റ് ഇസ് പ്രെഡിക്കേറ്റീവ്. പേരൊന്നും കേട്ട് പേടിക്കണ്ട, വളരെ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. സോ ആട്രിബ്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ വെൻ ആൻ അഡ്ജെക്റ്റീവ് മോഡിഫൈസ് ദ നൗൺ ആൻഡ് ഇറ്റ് ഇസ് യൂസ്ഡ് ജസ്റ്റ് ബിഫോർ ദ നൗൺ. നൗണിന് തൊട്ട് മുമ്പ് യൂസ് ചെയ്യുക. അങ്ങനെയുള്ള കേസിൽ നമുക്ക് ആട്രിബ്യൂട്ടീവ് യൂസ് ഓഫ് അഡ്ജെക്റ്റീവ് ആണെന്ന് പറയാം. അഡ്ജെക്റ്റീവിനെ ഉപയോഗിച്ചിരിക്കുന്നത് ആട്രിബ്യൂട്ടീവ് ആയിട്ടാണെന്ന് പറയാം, നൗണിന് തൊട്ട് മുമ്പ് ചേർക്കുമ്പോൾ. ഫോർ എക്സാമ്പിൾ, യങ് മാൻ, ബ്യൂട്ടിഫുൾ ലേഡി. അവിടെ ആ യങ് മാൻ, ആ മാനിനെ മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യങ് എന്നുള്ള വേർഡ് ചേർത്തിരിക്കുന്നത്. സോ അതാണ് ആട്രിബ്യൂട്ടീവ് യൂസ് ഓഫ് അഡ്ജെക്റ്റീവ്. ഓർ ബ്യൂട്ടിഫുൾ ലേഡി, ആ ലേഡിയെ മോഡിഫൈ ചെയ്യാൻ, ലേഡിയെ ക്വാളിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എങ്ങനെയുള്ള ലേഡി, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലേഡി എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ബ്യൂട്ടിഫുൾ ലേഡി. ജസ്റ്റ് ബിഫോർ ദ നൗൺ ഇറ്റ് ഈസ് യൂസ്ഡ്, ആ നൗണിന് തൊട്ട് മുമ്പ് അവിടെ അഡ്ജെക്റ്റീവ് യൂസ് ചെയ്തിരിക്കുന്നു. സോ ദാറ്റ് ഈസ് ആട്രിബ്യൂട്ടീവ് യൂസ് ഓഫ് അഡ്ജെക്റ്റീവ്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഐ എം മൂവിങ് ടു ദ നെക്സ്റ്റ് വൺ, പ്രെഡിക്കേറ്റീവ്. പ്രെഡിക്കേറ്റീവ് നമുക്കറിയാം, സെൻറ്റൻസിന് രണ്ട് പാർട്ട് ഉണ്ട്, സബ്ജക്ട് പോർഷൻ ആൻഡ് പ്രെഡിക്കേറ്റ് പോർഷൻ. സബ്ജക്ട് പോർഷൻ എന്ന് പറയുന്നത് നൗൺ ഉൾക്കൊള്ളുന്നതും, പ്രെഡിക്കേറ്റ് പോർഷൻ എന്ന് പറയുന്നത് വേർബ് ഉൾക്കൊള്ളുന്നതും. സോ ആ വേർബ് എന്താണെന്നുള്ളത് നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഇറ്റ് ഈസ് ദ വേർഡ് വിച്ച് ഡിനോട്ട് ആക്ഷൻ ഓഫ് ദ നൗൺ. ആ അതിലെ സബ്ജക്റ്റ് ചെയ്യുന്ന, നൗൺ ചെയ്യുന്ന ജോലിയെ അല്ലെങ്കിൽ പ്രവൃത്തിയെ കാണിക്കുന്നതാണ് വേർബ്. സോ ആ വേർബ് കഴിഞ്ഞിട്ടാണ് അഡ്ജെക്റ്റീവ് വരുന്നതെങ്കിൽ ദാറ്റ് ഈസ് പ്രെഡിക്കേറ്റീവ് യൂസ് ഓഫ് അഡ്ജെക്റ്റീവ്. സോ അഡ്ജെക്റ്റീവ് വേർബ് കഴിഞ്ഞിട്ട് വരുന്നെങ്കിൽ അത് പ്രെഡിക്കേറ്റീവ് യൂസ് ഓഫ്
അഡ്ജക്റ്റീവ് ആണ് ആ പ്രെഡിക്കേറ്റ് പോർഷനിലാണ് അഡ്ജക്റ്റീവ് വരുന്നതെങ്കിൽ അത് പ്രെഡിക്കേറ്റീവ് യൂസ് ഓഫ് അഡ്ജക്റ്റീവ് ആണ് യുവർ ഡോട്ടർ സീംസ് വെരി ഹംഗ്രി സോ ആ സീംസ് എന്നുള്ള വേർഡ് വേർബ് ആണ് അത് കഴിഞ്ഞിട്ട് വന്നിരിക്കുന്നു വെരി ഹംഗ്രി എന്നുള്ളത് വെരി ഹംഗ്രി ഹംഗ്രി എന്നുള്ള നൗണിന് മുമ്പ് വെരി എന്നുള്ള വേർഡ് ചേർത്തിരിക്കുന്നു കൂടാതെ ഇറ്റ് കംസ് ആഫ്റ്റർ ദ വേർബ് വേർബിന് ശേഷം വന്നിരിക്കുന്നു സോ അവിടെയാണ് പ്രെഡിക്കേറ്റീവ് യൂസ് ഓഫ് അഡ്ജക്റ്റീവ് വരുന്നത് വേർബിന് ശേഷം വരുന്നു ആൻഡ് ഇറ്റ് ക്വാളിഫൈസ് ദ നൗൺ നൗണിനെ ക്വാളിഫൈ ചെയ്ത് പറഞ്ഞിരിക്കുന്നു സോ ഇവിടെ പ്രെഡിക്കേറ്റീവ് യൂസ് ഓഫ് അഡ്ജക്റ്റീവ് കാണാം ദെൻ ടൈപ്സ് ഓഫ് അഡ്ജക്റ്റീവ്സ് അഡ്ജക്റ്റീവ്സിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് നമുക്ക് കാണാം അതിൽ അഡ്ജക്റ്റീവ്സിന് സംടൈംസ് ഇറ്റ് ക്യാൻ ആക്ട് ആസ് നൗൺ നൗൺ ആയിട്ട് തന്നെ നിലനിൽക്കാൻ അഡ്ജക്റ്റീവ്സിന് സാധിക്കുന്നു ഫോർ എക്സാമ്പിൾ ഒരു നൗൺ നമുക്കെടുക്കാം ടേബിൾ എന്നൊരു നൗൺ എടുക്കാം ആ നൗണിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു വേർഡ് നോക്കാം കിച്ചൺ ടേബിൾ സോ കിച്ചൺ എന്നുള്ളത് അവിടെ അഡ്ജക്റ്റീവായി മാറുന്നു ഒരു അഡ്ജക്റ്റീവും കൂടെ അതിൻ്റെ കൂടെ ചേർത്ത് പറയാം വുഡൻ കിച്ചൺ ടേബിൾ വുഡ് വെച്ച് ഉണ്ടാക്കിയ കിച്ചൺ ടേബിൾ അപ്പോൾ രണ്ട് അഡ്ജക്റ്റീവ് അവിടെ വന്നു ദെൻ അതിനൊന്നുകൂടെ നമുക്ക് എൻലാർജ് ചെയ്ത് പറയാം ഹാൻഡ് മെയ്ഡ് വുഡൻ കിച്ചൺ ടേബിൾ അപ്പോൾ അതെന്തായി വീണ്ടും ഒരു അഡ്ജക്റ്റീവും കൂടെ ചേർന്നു ഹാൻഡ് മെയ്ഡ് വുഡൻ കിച്ചൺ ടേബിൾ ടേബിൾ എന്നുള്ള നൗണിനെ ക്വാളിഫൈ ചെയ്ത് ഇവിടെ മൂന്ന് വേർഡ് വന്നു ദെൻ എ ഹാൻഡ് മെയ്ഡ് വുഡൻ കിച്ചൺ ടേബിൾ എന്ന് വരുമ്പോൾ നമ്പർ വന്നു എ എന്ന് പറഞ്ഞാൽ അവിടെ വൺ എന്നുള്ള മീനിങ് ആണ് സോ അവിടെ നമ്പർ വന്നു സോ എ ഹാൻഡ് മെയ്ഡ് വുഡൻ കിച്ചൺ ടേബിൾ സോ അത്രയും അഡ്ജക്റ്റീവ്സ് അവിടെ വന്നു നാല് അഡ്ജക്റ്റീവ്സ് അവിടെ ഒരു വേർഡിൻ്റെ കൂടെ നമുക്ക് ചേർക്കാൻ പറ്റി സോ ഇവിടെ വെറൈറ്റീസ് ഓഫ് അഡ്ജക്റ്റീവ്സ് അവിടെ ഒരു വേർഡിൻ്റെ കൂടെ നമുക്ക് ചേർക്കാൻ സാധിച്ചു സോ അത് ആ നൗണായിട്ട് തന്നെ അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നു അഡ്ജക്റ്റീവൽ പാർട്ടിസിപ്പിൾ ഓർ അഡ്ജക്റ്റീവ് പാർട്ടിസിപ്പിൾ ഫോമിൽ യൂസ് ചെയ്യുന്നതുണ്ട് ഇപ്പം നമ്മൾ പറഞ്ഞ എക്സാമ്പിൾ എടുക്കുക ഹാൻഡ് മെയ്ഡ് വുഡൻ ടേബിൾ സോ ആ ഹാൻഡ് മെയ്ഡ് എന്നുള്ളത് പാർട്ടിസിപ്പിൾ ഫോമാണ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമാണ് സോ ആ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമിലും നമ്മൾ അഡ്ജക്റ്റീവിനെ യൂസ് ചെയ്യാറുണ്ട് സോ അത് നൗണിന് തൊട്ടടുത്ത് നിൽക്കുന്നു ദാറ്റ്സ് വൈ ഹാൻഡ് മെയ്ഡ് വുഡൻ ടേബിൾ എന്ന് നമ്മൾ പറഞ്ഞത് സോ നൗണിന് തൊട്ടടുത്താണ് അത് വെച്ചിരിക്കുന്നത് ആ വുഡൻ എന്നുള്ള സോറി ഹാൻഡ് മെയ്ഡ് എന്നുള്ള വേർഡ് വെച്ചിരിക്കുന്നത് സോ നമ്മൾ ആദ്യം പറഞ്ഞത് നൗണാണ് നൗൺ ആ പേരിൽ തന്നെ നിലനിൽക്കുന്നു ആ പേരിൻ്റെ കൂടെയുള്ള വേർഡ് ഇപ്പോൾ ജസ്റ്റ് ഒരു എക്സ്പ്ലനേഷൻ ആണെങ്കിൽ അതിനെ നമുക്ക് ഒന്നിച്ചു വെക്കാം അത് കഴിഞ്ഞ് പാർട്ടിസിപ്പിൾ പറഞ്ഞു സോ ജസ്റ്റ് ഒരു എക്സ്പ്ലനേഷൻ അതിന് തൊട്ട് മുമ്പ് നമുക്ക് അതിൻ്റെ പാർട്ടിസിപ്പിൾ വയ്ക്കേണ്ടി വരുന്നു അതിന് തൊട്ട് മുമ്പ് വരുന്നത് നാഷണാലിറ്റിയാണ് നാഷണാലിറ്റി സേസ് അബൌട്ട് ദ ഒറിജിൻ ഓഫ് ദ നൗൺ ആ പറയുന്ന നൗൺ എവിടുന്ന് ഒറിജിനേറ്റ് ചെയ്തു അല്ലെങ്കിൽ അതിന് വല്ല ഹിസ്റ്റോറിക്കൽ എവിഡൻസും ഉണ്ടോ ഹിസ്റ്റോറിക്കൽ റെഫറൻസും ഉണ്ടോ എന്നൊക്കെ പറയുന്നതാണ് നാഷണാലിറ്റി ഫോർ എക്സാമ്പിൾ അൻ ഇന്ത്യൻ കുർത്തി ഇന്ത്യൻ കുർത്തി എന്ന് പറഞ്ഞാൽ ആ കുർത്തി ഒറിജിനേറ്റ് ചെയ്തിരിക്കുന്നത് ഇന്ത്യയിൽ നിന്നാണെന്ന് നമുക്ക് പറയാം സോ ഇന്ത്യൻ ഹാൻഡ് മെയ്ഡ് കുർത്തി എന്ന് വേണം പറയാൻ സോ ഹാൻഡ് മെയ്ഡിന് അല്ലെങ്കിൽ പാർട്ടിസിപ്പിൾ ഫോമിന് തൊട്ട് മുമ്പായിട്ട് വേണം ഈ ഒറിജിൻ അഡ്ജക്റ്റീവ് ഓഫ് ഒറിജിൻ ചേർക്കാനായിട്ട് അതായത് പാർട്ടിസിപ്പിൾ ഫോമിന് തൊട്ട് മുമ്പ് വേണം അഡ്ജക്റ്റീവ് ഓഫ് ഒറിജിൻ ചേർക്കാൻ ഇതിനൊരു ഓർഡർ ഉണ്ട് ഇങ്ങനെ മോർ അഡ്ജക്റ്റീവ്സ് ഒന്നിച്ച് വരുവാണെങ്കിൽ മോർ ദാൻ വൺ അഡ്ജക്റ്റീവ്സ് വരുവാണെങ്കിൽ അതിനൊരു ഓർഡർ ഉണ്ട് ഏതൊക്കെ എവിടെ വരണം എന്നുള്ളത് അതുകൊണ്ടാണ് നമ്മൾ ഈ ഓർഡറിൽ തന്നെ വരുന്നത് നൗൺ നൗണിനോട് റിലേറ്റ് ചെയ്ത് ആ നൗണിനെ പോലെ തന്നെ നിൽക്കുന്നതാണെങ്കിൽ അതിൻ്റെ കൂടെ നിർത്തി പറയാം ദെൻ അതിന് തൊട്ട് മുമ്പ് വരേണ്ടത് അല്ലെങ്കിൽ അത് കഴിഞ്ഞ് തൊട്ട് മുമ്പ് വരേണ്ടത് പാർട്ടിസിപ്പിൾ ഫോം ദെൻ അതിന് തൊട്ട് മുമ്പ് വരേണ്ടത് ഒറിജിൻ അതായത് എവിടെ നിന്ന് ഒറിജിനേറ്റ് ചെയ്തു എന്നുള്ളത് ദ നെക്സ്റ്റ് ഓർഡർ എന്ന് പറഞ്ഞാൽ സൈസ് ഏജ് ഷേപ്പ് ടെമ്പറേച്ചർ ഫ്ലേവർ ഇത് നാലും ഇതേ ഓർഡറിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞ ഓർഡറിൽ തന്നെ എഴുതണം സൈസ് ഉണ്ടെങ്കിൽ അത് ആദ്യം എഴുതണം ദെൻ ഏജ് അത് കഴിഞ്ഞിട്ട് എഴുതണം ഷേപ്പ് അത് കഴിഞ്ഞിട്ട് എഴുതണം ടെമ്പറേച്ചർ ഉണ്ടെങ്കിൽ അത് അത് കഴിഞ്ഞ് എഴുതണം ദെൻ ഫ്ലേവർ എഴുതണം സോ ഈ നാലാമത് പറഞ്ഞത് ഇതെല്ലാം ഒന്നിച്ച് ഈ പറഞ്ഞ ഓർഡറിൽ മാത്രമേ എഴുതാൻ പറ്റുള്ളൂ സോ ദെൻ സിക്സ്ത് വൺ ഇറ്റ് ഇസ് ക്വാളിറ്റി ക്വാളിറ്റി പറയുന്നത് ഏറ്റവും ആദ്യം എഴുതേണ്ടത് എപ്പോഴും ക്വാളിറ്റി ആയിരിക്കണം ഇതിൻ്റെ കൂടെ തന്നെ ലിറ്റിൽ ബിഗ് അങ്ങനത്തെ മോഡിഫൈയിങ് ആയിട്ടുള്ള വേർഡ്സ് ഉണ്ടെങ്കിൽ അതും കഴിഞ്ഞിട്ട് വേണം ഈ പറഞ്ഞ നമ്മൾ ആദ്യം പറഞ്ഞ സൈസ് ഏജ് ഷേപ്പ് ടെമ്പറേച്ചർ ഫ്ലേവറൊക്കെ വരാൻ വേണ്ടിയിട്ട് നോട്ട്സ് എഴുതാൻ ഞാൻ എപ്പോഴും പറയുന്നില്ല അത് നിങ്ങൾ ചെയ്തോളണം നോട്ട്സ് എഴുതി പഠിച്ചാലേ ഇത് ഓർത്തിരിക്കുകയുള്ളൂ ജസ്റ്റ് കാണുമ്പോൾ നിങ്ങളുടെ മെമ്മറിയിൽ ഇരിക്കുമെങ്കിലും കുറച്ച് കഴിയുമ്പോൾ അത് മറന്നു പോകും എക്സാമ്പിൾസും അതിൻ്റെ കൂടെ എഴുതി വയ്ക്കുക ഓക്കെ ദെൻ ടുഡേയ്സ് ടാസ്ക്
ഇന്ന് കുട്ടികളെ നമുക്ക് ഡിക്ഷണറി പരിചയപ്പെടുത്താം നമുക്കറിയാം ഡിക്ഷണറിയിൽ എങ്ങനെയാ വേർഡ് യൂസ് ചെയ്യുക എന്നുള്ളത് സോ ആ വേർഡിന്റെ ഓർഡർ എങ്ങനെയാ വരുന്നതെന്ന് പറഞ്ഞു കൊടുക്കുക നമ്മൾ ആദ്യം പഠിച്ച ലെറ്റേഴ്സിലേക്കാണ് നമ്മൾ തിരിച്ചു പോകുന്നത് വേർഡിന്റെ ഓർഡർ എങ്ങനെ വരുന്നു ആ ഇപ്പോൾ അവരുടെ കയ്യിലുള്ള ആ നൗൺസിനെ ഇനി ആ ഡിക്ഷണറി മോഡലിൽ ഒന്ന് അറേഞ്ച് ചെയ്യാൻ പറയുക ആദ്യം ഡിക്ഷണറിയിൽ എങ്ങനെ വേർഡ്സ് വരുന്നു എന്ന് പറഞ്ഞു കൊടുത്തിട്ട് വേണം ഡിക്ഷണറി മോഡലിൽ കയ്യിലുള്ള ഒരു 10 വേർഡ്സ് ആദ്യം അറേഞ്ച് ചെയ്യാൻ പറയുക എന്നിട്ട് നമുക്ക് എക്സ്ട്രാ വർക്ക് പിന്നീട് കൊടുക്കുക ഡിക്ഷണറി എങ്ങനെയാണെന്നുള്ളത് അവരെ പരിചയപ്പെടുത്തുക ഇത് അവർക്ക് മാത്രമല്ല പി എസ് സിക്കാർക്കും അത്യാവശ്യം വേണ്ടതാണ് കാരണം പി എസ് സിയിൽ ഷുവറായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത് വേർഡ് ഡിക്ഷണറി ഓർഡറിൽ അറേഞ്ച് ചെയ്യാനായിട്ട് ഏത് ഓർഡറിൽ കറക്റ്റായിട്ട് വരുന്നു എന്നുള്ളത് അറേഞ്ച് ചെയ്യാനായിട്ട് പി എസ് സിയിൽ ചോദിക്കാറുണ്ട് സോ കുട്ടികളുടെ കൂടെ നിങ്ങൾക്കും പ്രാക്ടീസ് ചെയ്യാം എങ്ങനെയാണ് ഡിക്ഷണറി വേർഡ്സ് അറേഞ്ച് ചെയ്യുക എന്നുള്ളത് ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ ക്ലാസ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നതായിരിക്കും സോ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ക്ലാസ് കിട്ടില്ല നോട്ടിഫിക്കേഷൻ വരില്ല ആ കണ്ടിന്യൂറ്റി കിട്ടില്ല ദാറ്റ്സ് വൈ സോ സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് താങ്ക്സ് അഗെയിൻ ബൈ